കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ വീണ്ടും ഭിന്നിക്കുന്നു. കോൺഗ്രസ് തമ്മിലുള്ള ഐക്യമില്ലായ്മയാണ് ഇതിന് കാരണമാകുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ മേയർ പദവി വീതം വെക്കുന്നതിന് കോൺഗ്രസ് വൈമനസ്യം കാണിച്ചതോടെ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം കോൺഗ്രസ് നേതാക്കളെ പരസ്യമായി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. കോർപ്പറേഷൻ മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കണ്ണൂരിലെ യു ഡി എഫ് മുന്നണിയെ ഉലച്ചിരിക്കുകയാണ്. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ, പി കെ കുഞ്ഞാലിക്കുട്ടി ഉഭയകക്ഷി ചർച്ചയിലും പ്രശ്നം തീർന്നില്ല. രണ്ടര വർഷം മേയർ പദവി വിട്ടുകിട്ടണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് വിഷയത്തിന് ചൂടുപിടിച്ചത്. ഇതോടെ ഇരു പാർട്ടികളിലെയും അണികളും തമ്മിൽ ശീതസമരം തുടങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസ് വഴങ്ങുന്നില്ലെങ്കിൽ അവിശ്വാസം കൊണ്ടുവന്ന് ഭരണം വീഴ്ത്തുമെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം. ഇതോടെ എ ഐ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഉഴലുന്ന കോൺഗ്രസിന് മുസ്ലിം ലീഗുമായുള്ള തർക്കം തലവേദനയായിട്ടുണ്ട്. കോർപ്പറേഷൻ മേയർ സ്ഥാനം അവസാനത്തെ രണ്ടര വർഷം കൈമാറുന്നില്ലെങ്കിൽ കോൺഗ്രസുമായി സഹകരണം വേണ്ടെന്ന് ബാഫ്കി തങ്ങൾ മന്ദിരത്തിൽ ചേർന്ന മുസ്ലിം ലീഗ് ജില്ലാ നേതൃയോഗം തീരുമാനിച്ചതായി ജില്ലാ അധ്യക്ഷൻ അബ്ദുൾ കരീം ചേലേരി അറിയിച്ചു. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ വി ഡി സതീശൻ പങ്കെടുക്കുന്ന വിജയോത്സവം പരിപാടി ബഹിഷ്കരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ പദവി രണ്ടാം മേടയിൽ രണ്ടര വർഷം വിട്ടു നൽകണമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്തതിനെ തുടർന്നാണ് മുന്നണിയിലെ രണ്ട് പാർട്ടികൾക്കിടയിലും തമ്മിൽ പോര് തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ കെ സുധാകരൻ പിന്തുണ അർപ്പിക്കാനായി ജില്ലാ കോൺഗ്രസ് നേതൃത്വം സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ നിന്നും മുസ്ലിം ലീഗ് നേതാക്കൾ വിട്ടുനിന്നിരുന്നു. ഇതിന്റെ അതൃപ്തി കോൺഗ്രസ് നേതാക്കളിൽ ശക്തമാണ്. ഇതിനുശേഷമാണ് പ്രതിപക്ഷ നേതാവിനെ ബഹിഷ്കരിക്കുമെന്ന ഭീഷണിയുമായി മുസ്ലിം ലീഗ് രംഗത്ത് വരുന്നത്.